ചക്രവള്ളി കിഴങ്ങ് എന്ന് പറയും. നാട്ടിലെ ചക്രവള്ളി കിഴങ്ങുന്ന അതിന്റെ പേര്. ഇതുണ്ടോ, ഇത് ഭയങ്കര മണമാണ്. ഇതിന്റെ കടലാസ് ചെടി കണ്ടോ, പൂക്കളുണ്ട്, കടലാസിന്റെ പൂക്കള്. ഒരു രക്ഷയില്ല, ഇങ്ങനെ അച്ഛമുര നാടൻ വാഴ ഉണ്ടേ, നമ്മുടെ നാട്ടിലുള്ള സെയിം വാഴയാണ്. നല്ല അടിപൊളിയാണ് ഇത് സംഭവം. ഇതിനകത്ത് കായ പിടിച്ചിട്ടില്ല, കായ പിടിച്ചാൽ സൂപ്പറാണ് സംഭവം. ചെറിയ മരങ്ങൾ കണ്ടോ, പഴുത്ത് നിൽക്കുന്ന, പഴുത്ത് തുടങ്ങി അല്ലേ. ഇത് വെറൈറ്റി ആയിട്ട്, ഇതൊരു ബിരിയാണിക്ക് ചേർക്കുന്ന റോസ് മാരി എന്ന് പറയുന്നൊരു സാധനമാണ്. റോസ് മാരി ഇതുണ്ടോ, നമസ്കാരം. ടാക്സിക്കാരൻ ബോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായൊരു വീഡിയോ ആണ്, കാരണം ഒരു കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കുവൈറ്റിലുള്ള ഒരു കൃഷിത്തോട്ടത്തിലെ കാഴ്ചകളാണ് നമ്മളിത് കാണുന്നത്. കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഗംഭീര കാഴ്ചകളാണ്. ഇവിടെ ഒരുപാട് ഐറ്റം കൃഷികളുണ്ട്, നല്ല രസമാണ്. ഓറഞ്ച് തോട്ടം വരെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ അവസാനം നിങ്ങൾ കാണുക. ഒരുപാട് ട്വിസ്റ്റുകൾ നമ്മളിതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം, അധികം പറയുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. കടലാസ് ചെടിയുടെ ഒരു ശേഖരം തന്നെയാണ് കണ്ടോ. ഭയങ്കര രസമല്ലേ പൂക്കൾ കണ്ടോ. ഇതാണ് നമ്മുടെ നാടൻ വാഴ ഉണ്ടേ, നമ്മുടെ നാട്ടിലുള്ള സെയിം വാഴയാണ്. വാഴയൊക്കെ കൊലക്കാറായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതാണ് ചക്രവള്ളി കിഴങ്ങ് എന്ന് പറയും. നാട്ടിലെ ചക്രവള്ളി കിഴങ്ങുന്ന അതിൻ്റെ പേര്. ഇത് കണ്ടോ, ഇത് ഭയങ്കര മണമാണ്. ഇതിൻ്റെ ഇലക്കൊക്കെ ഭയങ്കര മണം കേട്ടോ, ഭയങ്കര ടേസ്റ്റ് പോയി കിഴങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ഇനിയിപ്പോൾ അടുത്ത ഇത് കണ്ടോ, നിറയെ ഉണ്ട്. ഇത് ജർജറാണ്, ജർജർ. ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കുവൈറ്റിലാണ്. കുവൈറ്റിൽ കഴിക്കുന്ന ജർജറാണിത്. ഇതും കഴിക്കുന്ന ഒരു ഇടയാണ്. ഇതെല്ലാം പച്ചമുളക് തൈകളാണ്. പച്ചമുളക് വിളിച്ചു വരുന്നേ ഉള്ളൂ. തണുപ്പ് സമയമാകുമ്പോഴാണ് ഇതെല്ലാം നടന്നത്. പച്ചമുളക് ഇങ്ങനെ നിറയെ ഉണ്ട്. ഇത് സ്പിന്ത് എന്ന് പറയും, സ്പിന്ത്, സ്പിന്ത്. ഇതിൻ്റെ പേര് സ്പിന്ത്. ഇത് ബർബീസ്, ഇതാണ് ബർബീസ് എന്ന് പറയുന്ന സാധനം. ഇതാണ് ബർബീസ്. ഇതെല്ലാം തക്കാളിയാണ്, തക്കാളി, തക്കാളി തൈകളാണ്. ഇത് ഒലീവ് മരം എന്ന് പറയും. ഈ മരം ഒലീവ് മരം, ഇത് ഒലീവിൻ്റെ കായാണ് നിൽക്കുന്നത്, ഒലീവ് മരം. ഇതെല്ലാം ഒലീവ് കായാണ് കേട്ടോ. അടുത്തതായി ഇതാണ്ടോ മുല്ലപ്പൂ, ശരിയാണ് മുല്ലപ്പൂ ഉണ്ട്. അയ്യോ എന്താണോ നോക്കുന്നത്, ഒരുപാട് മുല്ലപ്പൂ, മുല്ലപ്പൂവിൻ്റെ ശേഖരമാണ് കണ്ടോ. വലിയ ഇങ്ങനെ പന്തരിച്ച് കിടക്കുക മുല്ലപ്പൂ. അതായത് കണ്ടോ,
കടലാസ് ചെടി കണ്ടോ, പൂക്കളുണ്ട്, കടലാസിൻ്റെ പൂക്കൾ ഒരു രക്ഷയില്ല. ഇങ്ങനെ വരെ നല്ല ഫ്ലവർ ഇങ്ങനെ അട്ടിപ്പിച്ച് കണ്ടല്ലേ, എന്താ രസം നോക്കി. അടുത്ത് നമ്മളെ ഈ കടലാസ് ചെടി കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ അവിടെ തന്നെ ഒരു ഗ്രേപ്സ് മരമുണ്ട്. അതൊരു വെറൈറ്റി ഗ്രേപ്സ് ആണ് കണ്ടോ, ഗ്രീൻ, ഇത് ഗ്രീൻ കളറാണ് കണ്ടോ സംഭവം, ഗ്രീൻ കളർ ഒരു സാധനമാണ്. നല്ല അടിപൊളിയാണ് ഇത് സംഭവം. ഇതിനകത്ത് കായ പിടിച്ചിട്ടില്ല, കായ പിടിച്ചാൽ സൂപ്പറാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് വാ, അടുത്ത് എന്താണ്, അടുത്ത് നമ്മളെ വെറൈറ്റി സാധനം നമുക്ക് നമ്മളൊക്കെ ഭയങ്കര ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ഓറഞ്ച്. ഇത് കണ്ടോ, ഓറഞ്ചിൻ്റെ തോട്ടമാണ് ഇവിടുന്ന് അങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ഓറഞ്ച് തോട്ടം കണ്ടില്ലേ. ആ അടിപൊളി ഓറഞ്ചുകൾ എനിക്ക് തന്നെ കണ്ടോ, ഇതിൻ്റെ തോട്ടം ഇങ്ങനെ ഇവിടെ പന്തലിച്ച് കിടക്കാണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഓറഞ്ച് തോട്ടം കണ്ടോ, ഒറ്റപ്പാട് ഓറഞ്ചുകൾ കണ്ടില്ലേ. ചെറിയ മരങ്ങളാണ് നമുക്ക് കണ്ടോ, ചെറിയ മരങ്ങൾ കണ്ടോ, പഴുത്ത് നിൽക്കുന്ന, പഴുത്ത് തുടങ്ങി അല്ലേ, ചെറുതായിട്ടിങ്ങനെ മരങ്ങളിങ്ങനെ കണ്ടില്ലേ. ആ എന്ത് രസം നോക്കി, ഇതൊരു വേറൊരു ഐറ്റം ആണ്. ഇതൊരു ബിരിയാണിക്ക് ചേർക്കുന്ന റോസ് മാരി എന്ന് പറയുന്നൊരു സാധനമാണ്. റോസ് മാരി ഇതുണ്ടോ, ഓറഞ്ച് തോട്ടം ഇടയ്ക്ക് നല്ല നല്ല മണമാണ് കേട്ടോ റോസ് മാരി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓറഞ്ച്, ഇവിടെയൊക്കെ ഓറഞ്ചാണ്, മൊത്തം ഓറഞ്ചാണ്, ഓറഞ്ചിൻ്റെ ഒരുപാട് ഓറഞ്ചുകളാണ്. ഇത് കണ്ടോ, ഇത് ചെറുനാരങ്ങയാണ്, ചെറുനാരങ്ങ, ചെറുനാരങ്ങ കണ്ടില്ലേ, ചെറുനാരങ്ങ, ചെറിയ മരമാണ് പക്ഷേ ശരിക്ക് പൂത്തിരിക്കും കണ്ടോ, കാരണം അത്ര നല്ല രീതിയിലാണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഇവിടെ നിൽക്കുന്ന ഒരു തമിഴ്നാട് സ്വദേശി ഒരു പയ്യനാണ്, നല്ല ക്ലിയറായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു തരം പൂവാണ് കേട്ടോ, ഇത് കുവൈറ്റിൻ്റെ ഒരു നല്ല അടിപൊളി പൂവാണ് കേട്ടോ, കെട്ടുക്കാച്ചി നല്ല മണം കേട്ടോ, അടിപൊളി പൂവാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്ത വിഭവം എന്തെന്ന് പറഞ്ഞാൽ ഓറഞ്ച് തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഓറഞ്ച് തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ എന്ത് രസമാണ് നോക്കിയതൊക്കെ കേട്ടോ. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് തോട്ടം കാണാം, ഭയങ്കര ഹൈറ്റാണ്. പക്ഷേ ഇവിടെ കണ്ടോ ചെറിയ ഓറഞ്ച് തോട്ടം ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണേ, എന്ത് രസമാണ് നോക്കേ, അടിപൊളിയല്ലേ. ഇത് മല്ലിപ്പൂവാണ്, മല്ലിപ്പൂ അടിപൊളി പൂവാണ് കേട്ടോ, നല്ല മണമാണ് കേട്ടോ മല്ലിപ്പൂ എന്ന് പറയും. ഏ മല്ലിപ്പൂ അങ്ങനെ കുറേ ഫ്ലവറും ഉണ്ട് കേട്ടോ, ഇവിടെ ഒരുപാട് ഫ്ലവറുണ്ട്, ഇത് കണ്ടും ഫ്ലവേഴ്സാണ്. ആ തുളസിയുണ്ട് കണ്ടോ, നല്ല തുളസികളുണ്ട് കണ്ടോ, കാട്ടു തുളസിയൊക്കെയാണ് ഇവിടുത്തെ, ഒരുപാട് ഒരുപാട് കണ്ടോ ഫ്ലവറും തുളസികളാണ്, ഒരുപാട് തുളസികൾ, ഒരുപാട് ഐറ്റം ഫ്ലവറുകളാണ് കേട്ടോ. ഇത് മൊത്തം പൂക്കളാണ് കണ്ടോ, പൂക്കളിങ്ങനെ ഒരുപാട് ഉണ്ട് കണ്ടോ, വ്യത്യസ്തമായ കളറുകളുള്ള പൂക്കളുകൾ, എന്താ ഭംഗിയാന്ന് നോക്കി. നല്ല റോസാപ്പൂ കണ്ടോ, മുല്ലയും റോസായി ഇതെല്ലാം തുളസിയാണ്. ഇവിടുത്തെ തുളസി ഒരു വെറൈറ്റി തുളസിയാണ്, നമ്മുടെ നാട്ടിലെ പോലെയല്ല, കളർ ഡിസൈൻ കളർ പല പല കളറാണ് തുളസികൾ കണ്ടോ. രണ്ട് വലിയ മരങ്ങളുടെ കണ്ടോ, അത് മുറിച്ചു വെച്ചേക്കാണ്. ശരിക്കുണ്ട് കേട്ടോ, രക്ഷയില്ല, നാടൻ കോഴി മൊത്തവും കോഴി വേണ്ടേ, പൂങ്കോഴി പടക്കോഴി ഒക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കുള്ള തീറ്റയൊക്കെയാണ് കേട്ടോ.
അതോടെ വെള്ളമൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്. ഇടുക്കൊരു ബീച്ചാണ്. ബീച്ചിന് പുറത്തേക്ക് വന്നൊരു പാലോ ഇത് തകർന്നു വേണ്ട കടല് വെള്ളം വന്നു കയറി തകർന്നതാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായം ചെയ്തു തന്ന, ഇത് പെർമിഷനൊക്കെ എടുത്തു തന്ന ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് എൻ്റെ സുഹൃത്താണ്. ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേര് പറയും. റിങ്കു രവി എന്നാണ്. സ്ഥലം കൂടെ പറയും. ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്താണ്. വിഴിഞ്ഞം പൂവാറാണ് ട്രിവാൻഡ്രത്ത്. ഇദ്ദേഹമാണ് നമുക്ക് വേണ്ടുന്ന എല്ലാ സജ്ജീകരണവും കൂടെ ഒപ്പിച്ചു തന്നത്. നേരത്തെ ഇതിന് മുമ്പ് ഒരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാ സജ്ജീകരണവും കൂടെ ഒപ്പിച്ചു തന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയാനുള്ളത് നമ്മുടെ വീഡിയോ കുറിച്ച്? പുള്ളിക്കാരൻ്റെ വീഡിയോ എല്ലാം നല്ല സൂപ്പറാണ്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ നല്ല വീഡിയോ എല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരും കണ്ട് അതിനെ ഒന്ന് ഉയർത്തുക അത്രയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളുമാണ് നമ്മുടെ വീഡിയോ ചെയ്യാൻ വീണ്ടും പ്രയോജിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രയോജനം നൽകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരു ബൈ ബൈ.